ഒരു മാസം മൂപ്പർക്ക് രണ്ട് ഫോമിലും ഒരു മാസം കൊണ്ടാണ് വണിക്കുക. ഒരു മാസം കൊണ്ട് വണിക്കുക. ഇപ്പൊ ഏകദേശം 1000 വാച്ചിങ് അവറായില്ല, 4000 വാച്ചിങ് അവറായാലും എന്ത് ചെയ്യും, യൂട്യൂബിൽ മോണിറ്റൈസ് ആവും. നമസ്കാരം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ സൺഡേ ഫൺഡേ എപ്പിസോഡിൻ്റെ ആദ്യത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോകില്ല. അപ്പോൾ എന്താണ് സൺഡേ ഫൺഡേ എപ്പിസോഡ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ടെക്നോളജി വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി, നമ്മൾ ഞായറാഴ്ചകളിൽ മാത്രം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മിലാണ് അപ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുക എന്താണെന്നുള്ളത്. സോ ഇന്ന് ഈ ടോപ്പിക്ക് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് കുറേ ആളുകൾക്ക് ഡൗട്ട് തോന്നിയോ. അതായത് ഒരു ഗപ്പി ഫിഷ് ഫാമിൻ്റെ ഒരു വിസിറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്കറിയാം ലോക്ക്ഡൗൺ ടൈമിൽ ഏറ്റവും കൂടുതൽ എന്തായാലും ആളുകൾ എത്തിപ്പെട്ടുള്ളൊരു മേഖലയാണ് പെറ്റും ഇങ്ങനത്തെ ഈ അക്വോറിയം ഫിഷും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ഈ മൂപ്പേർക്ക് ഏകദേശം, നമ്മളിപ്പോൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്ക് ഏകദേശം 50,000 രൂപേൻ്റെ അടുത്ത് വരെ മാസം അതിൽമെന്ന് കിട്ടിയിട്ടുണ്ട്. സോ അത്രയും ഒരു വരുമാനം കിട്ടുന്ന ഒരു മേഖല ആയിട്ട് ഈ സംഭവം മാറിയിട്ടുണ്ട്. സോ അത് ജസ്റ്റ് നമുക്ക് കണ്ട് മൂപ്പരെ ഫാമും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു പോരാം. പിന്നെ എന്തായാലും ലോക്ക്ഡൗണിൽ ഇങ്ങനത്തെ ക്രൈസിലോ അതിൽ വെറുതിരിക്കണേൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയൊരു മേഖലയാണ് ഇത്. സോ നിങ്ങൾ കുറച്ച് താല്പര്യം ഉണ്ടെങ്കിൽ, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നല്ലൊരു വരുമാനവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, മൂപ്പരെ ഫാമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയുണ്ട്, എങ്ങനെ കാര്യങ്ങളും ഇതൊക്കെയാണ്. പിന്നെ മൂപ്പര് മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ മൂപ്പര് തുടങ്ങിയിട്ട് ഏകദേശം 2 കൊല്ലത്തിൻ്റെ അടുത്തായി ഫാം തുടങ്ങിയിട്ട്. പക്ഷേ മൂപ്പര് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഏകദേശം 1 മാസം കൊണ്ടാണ് ഗൈസ് 1K സബ്സ്ക്രൈബേഴ്സ് ആയത്. ഇപ്പോൾ ഏകദേശം 4000 മണിക്കൂറായിട്ട് വാച്ചിങ് അവർ വയ്ക്കുന്നുണ്ട്. 1 മാസം കൊണ്ടാണ് ഗൈസ്, 1 മാസം കൊണ്ട്. നമ്മളൊക്കെ 6 മാസം 1 കൊല്ലം കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. പിന്നെ 8000 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും അടിച്ച് കയറുക എന്നാണ് അടിച്ച് കയറുക മൂപ്പരുണ്ടായത്. സോ മൂപ്പര് ഒരു ഫാമും കാര്യങ്ങളൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ ഇത്രയും അടുപ്പിച്ച് 1 മാസം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആണ്, അത്രയും സെർച്ച് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയിരിക്കണം യൂട്യൂബിൽ. നമുക്ക് കൂടുതലൊന്നും പറയേണ്ട കേസ്. അപ്പോൾ എന്തായാലും മൂപ്പരെ ഫാം നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പോകാം. അപ്പോൾ ജസ്റ്റ് എൻ്റെ വീടിൻ്റെ ഒരു മാക്സിമം പോയാൽ ഒരു 500 മീറ്റർ ഇവിടുന്ന് വരെയുള്ള നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാണ്. സോ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. ഗൈസ് കയറുന്നതിന് മുമ്പ് മാസ്ക് മുഖ്യം വീഗിലേ. മാസ്ക് ഇല്ലെങ്കിൽ പോലീസ് പിടിച്ചാൽ. ഓൾറെഡി നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നില്ല, ആകെ ഒരു 500 മീറ്റർ ഉള്ളൂ. പക്ഷേ മാസ്ക് വെച്ചില്ലെങ്കിൽ സീനാണ്. ഓക്കെ, എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങുകയാണ്, എന്തായാലും മാസ്ക് വെച്ചിട്ട് ഇറങ്ങാവൂ. ബ്രേക്ക് ദ ചെയിൻ. മൂപ്പരുടെ വീട്ടിലുണ്ടാവും കേസ്. അപ്പോൾ ഇതാട്ടെ മൂപ്പരെ പേരാ നോക്കി. ഫാം ഏകദേശം അവിടെ ഒരു മുകളിലായിട്ടൊരു ഫാമുണ്ട്, പിന്നെ ഇതാ അവിടെ ഒരു ഫാമുണ്ട്. ടോട്ടൽ 2 ഫാമായിട്ടുള്ളത്, അവിടെ ഒരു ഫാം പിന്നെ അവിടെ ഒരു ഫാമാണുള്ളത്. സോ വന്നേക്കിന് മൂപ്പരെ ക്യാമറ ഇതാട്ടെ. മൂപ്പര് ഇതിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യൽ. അതായത് കനോണ്ട ഏതൊരു നല്ല അടിപൊളി ക്യാമറ എന്ന് തോന്നുന്നു ഗേസ്. നല്ല അടിപൊളി ക്യാമറ ഫോക്കസ് ആവുന്നു. കനോണ്ട ഏതോ പവർ ഷോട്ടോ അങ്ങനെ ഏതൊരു ക്യാമറയാണ് ഗേസ്. നല്ല അടിപൊളി ക്യാമറയാണ്. അപ്പോൾ ഇതിലാണ് മൂപ്പര് വീഡിയോ ഷൂട്ട് ചെയ്യൽ ഗേസ്. അപ്പോൾ മൂപ്പര് നമ്മൾ വന്നേക്കിന് മൂപ്പർക്ക് എന്തോ പൈപ്പോ കാര്യങ്ങളോ എന്തോ വാങ്ങേണ്ടതാണ്, ജസ്റ്റ് പുറത്തേക്ക് പോയതാണ്. നമുക്ക് എന്തായാലും മൂപ്പരെ ഫാമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട് വരാം. ഓക്കെ, മൂപ്പര് ഇപ്പോൾ വരും, അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കണ്ടു വരാം. ഇതാണ് ഒരു ഇത് കേട്ടോ, ഒരു ഫാം. ഇതിപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി വിപുലീകരിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ അതാ ഇതിന് മുകളിലായിട്ട് വേറൊരു ഫാം കൂടി ഉണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പിലായിട്ടാണ് മഞ്ഞ ചാറുള്ളത്. അപ്പോൾ രണ്ട് കുറച്ചും കൂടി ഉഷാറാക്കിയിട്ട് ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം ഒരുപാട് മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുപ്പര് അതിൻ്റെ വള്ളം നിറക്കലും കാര്യങ്ങളൊക്കെ പരിപാടിയിലാണ് ഉണ്ടോ ഗൈസ്. ഒരുപാട് വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഉണ്ടോ, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ മീനുകളുണ്ട് കേട്ടോ, നല്ല വെറൈറ്റി ഫിഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ. ഏകദേശം ഒരുപാട് മീനുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ ഉണ്ടോ. പല പല വെറൈറ്റി മീനുകളുണ്ട്, ഇതിലൊക്കെ നല്ല വിലയാണ് ഗൈസ്.
നല്ല വിലയുണ്ട് മീനുകളാണ് കേട്ടോ. നമ്മൾ വിചാരിക്കണവരല്ല, മൂപ്പരിപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു പണിയിലാണ്. അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ നിറച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, മൂപ്പരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒന്ന് റെഡി ആക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതാണ്, നിങ്ങളുടെ പേര് അറി? ഫർഹാൻ. ഫർഹാൻ എന്നാണ് മൂപ്പര പേര്. മൂപ്പര ഫാമാണ് നമ്മളിന്ന് കാണാൻ വന്നുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് മൂപ്പര് കുറച്ച് പണികളായിരുന്നു. ഇന്ന് എന്താ ക്ലീൻ ചെയ്യേണ്ട ദിവസമാണ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ക്ലീൻ ചെയ്യേണ്ട ദിവസം, അതുകൊണ്ട് മൂപ്പര് കുറച്ച് തിരക്കിലായിരുന്നു. അത് ആ ടൈമിലാണ് നമ്മൾ വന്നത്, അതുകൊണ്ടാണ് ഇത്രയും ഡീലിങ് കാര്യങ്ങളൊക്കെ വന്നത്. മൂപ്പര ഫാം ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് കാണിച്ചിരുന്നില്ല. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് മീനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മൂപ്പരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു തരാം. എങ്ങനെയാണ് ഫാം തുടങ്ങിയതും കാര്യങ്ങളും ഇപ്പോൾ എന്തൊക്കെ ഉണ്ടെന്നും എത്ര സംഭവം സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ചോദിച്ചു തരാം. അപ്പോൾ പിന്നെ മൂപ്പർക്ക് ഒരു ചാനലുണ്ട്, ഞാൻ മെയിനായിട്ട് നേരത്തെ പറഞ്ഞില്ലേ, ഒരു മാസം കൊണ്ടാണ് 1K സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ അടിച്ചത്. പിന്നെ 8000 സംതിങ് ഫോളോവേഴ്സ് ആയാലും ഇൻസ്റ്റയിൽ ഒക്കെ അജാതി അടിച്ച് കയറിയാണ്ടാണ് ചാനലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് മൂവ് ചെയ്തത്. സോ ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ നല്ല ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്, ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു മാസം കൊണ്ടൊക്കെ യൂട്യൂബിൽ 1K അടിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമായിരിക്കും ഇത്. നമുക്ക് എന്തായാലും മൂപ്പര ഫാമിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി ഏകദേശം? ഞാൻ തുടങ്ങിയിട്ട് ഒരു 5 കൊല്ലത്തിൻ്റെ അടുത്തായി. ഇത് ഏട്ടൻ തുടങ്ങിയതായിരുന്നു. ഏട്ടൻ എന്ത് ചെയ്തു, തുടങ്ങി വെച്ചിക്കാണ്ട് അവൻ സൗദിയിൽ പോയി. പിന്നെ ഞാനിത് ഈ ഒരു രീതിയിൽ, അതായത് ഹൈബ്രിഡ് ഗപ്പി ആയിട്ട് തുടങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. 2 കൊല്ലമായിട്ട് ഇപ്പോൾ 2 ഫാമുണ്ട്. 2 ഫാം മുകളിലൊന്നുണ്ട്. ഇതിമന്ന് കിട്ടിയോണ്ട്, കുറച്ച് ക്യാഷുകൊണ്ട് ഇതിമന്ന് കിട്ടിയോണ്ട് തന്നെ ക്യാമറ ഒക്കെ വാങ്ങിയോണ്ടല്ലേ. ആ ക്യാമറ വാങ്ങി, നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ക്യാമറ നേരത്തെ കാണിച്ചില്ലേ. പിന്നെ ഇതിപ്പോ ആദ്യം 25-30 വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നല്ലേ. നമ്മൾ 25 വെറൈറ്റിയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. 25 വെറൈറ്റീസ് ഗപ്പീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് കൊടുന്നതാണ്. ഒന്നാമത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ നമ്മളിങ്ങനെ കുറച്ച് കൊടുന്നിട്ട് ഇപ്പോൾ ഒരു 5 വെറൈറ്റിയാണ് കയ്യിലുള്ളത്. അതായത് മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡുള്ള 5 വെറൈറ്റി അപ്പം നമ്മൾ ചെയ്യുന്നത്. വേണമെങ്കിൽ മറ്റേ വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ട്? എത്തിച്ചു കൊടുക്കില്ലാന്ന് ക്വാളിറ്റിക്ക് പ്രശ്നം സംഭവിക്കില്ല. അതായത് അവർ ചിലപ്പോൾ നമ്മൾ എടുത്തു കൊടുക്കുന്നത് ചിലപ്പോൾ നമുക്ക് അത്രമാത്രം കണ്ടീഷനൊന്നും പറയാൻ പറ്റില്ല, റിസ്ക് എടുക്കൂല. അപ്പോൾ എന്താ പറയുക, നമ്മൾ മുതലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിസ്ക് എടുക്കാം, നമുക്ക് കണ്ടീഷൻ പറയുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം പണ്ട് 25-30 വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരു 2 മാസം മുമ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഡിമാൻഡുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ് ഇപ്പോൾ അവർ വിൽക്കുന്നത് കേട്ടോ. അധികം ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയൊക്കെയാണല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ പിക്ചേഴ്സ് കാര്യങ്ങൾ വീഡിയോസ് മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ പോയി കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഗപ്പീസിൻ്റെ എല്ലാ വെറൈറ്റിയും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇടുമല്ലോ. അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാം, മൂപ്പര് ഓർഡർ ചെയ്യുകയാണെങ്കിൽ കൊറിയറായിട്ട് അയച്ചുതരും. നമ്മൾ ജസ്റ്റ് ഓൺലൈനായിട്ട് പേ ചെയ്താൽ നമ്മളെ വീട്ടിലേക്ക് സാധനം അയച്ചുതരും. അങ്ങനെയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെല്ല് ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ വീട്ടിലേക്ക് അയച്ചുതരും. ജസ്റ്റ് നമ്മൾ പേ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇവിടെ ഉള്ള മീനും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം എന്തൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എത്തൊക്കെ? ഇപ്പോൾ നമ്മളടുത്ത് ഒരു 45 ലാണ് വട്ടപാത്രം തന്നെ ഉണ്ട് കയ്യിൽ. ഓക്കെ, അതിലൊക്കെ ഫിഷ്, അതിൽ ഫിഷ് ഏകദേശം ഫിഷ് ഉണ്ട്. അതായത് നമ്മൾ മേലത്തെ ഫാമിൽ കുഞ്ഞുങ്ങൾ ആദ്യം കൊണ്ടുവച്ച് ഇതാക്കിയതിന് ശേഷം അവിടുന്ന് ഒരു അഡൾട്ട് സൈസ് ആയതിന് ശേഷം ബ്രീഡിംഗ് ബ്രീഡിംഗ് ഇവിടുന്ന് ചെയ്യിച്ചിട്ട് കുഞ്ഞുങ്ങളെ പിടിച്ച് കേസിലേക്ക് ഇറക്കി വിട്ടിട്ട് ഒരു അഡൾട്ട് സൈസ് ആയതിന് ശേഷം ആണും പെണ്ണും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മള് സെയിലിംഗ് ഉണ്ടാവുമ്പോൾ ഒരു അഡൾട്ട് ഫസ്റ്റ് ബ്രീഡിംഗ് സൈസ് ആവുമ്പോൾ കണ്ട് കൊടുത്തിട്ട് ഇവിടുന്നാണ് സെയിൽ ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി മെച്ചപ്പെടുത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ലോക്ക്ഡൗൺ ആണ് എന്ത് ചെയ്ത് ഇതൊന്ന് ഉഷാറാക്കിയത്. ലോക്ക്ഡൗണിലാണ് ഈ ഫാം കുറച്ചും കൂടി എന്താ വിപുലീകരിച്ചത്. അപ്പൊ ഇനിയും കൂടി കുറച്ചും കൂടി അടിപൊളിയായിട്ട് കുറച്ചുകൂടി മോഡേൺ ആയിട്ടും കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട്. അത് റെഡി ആക്കണേ നമുക്ക് ഒന്നും കൂടി ഇങ്ങോട്ട് വരേണ്ടി വരും. അപ്പോൾ അടിപൊളിയായിട്ട് ഒരു ഫാം ഇവിടെ ബിൽഡ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി പൈസയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഒപ്പം തുടങ്ങാമെന്നുള്ള പ്ലാനിലാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കേണ്ടത് എന്ത് ചെയ്യുക, സെല്ലിങ്ങിന് വേണ്ടി. അതായത് അത്യാവശ്യം വലിയ മീനുകൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ചെറിയ മീനുകൾക്ക് മുകളിൽ ഞാൻ നേരത്തെ കാണിച്ചത് ആ ഫാമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വളർത്താൻ വേണ്ടിയിട്ടുള്ളത് അല്ലേ, ഫ്രിഡ്ജ് കേസിലല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് 45 വട്ടപാത്രം. ഓക്കെ, ഇതിലൊക്കെ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു 27-28 ഫ്രിഡ്ജ് കേസും ഉണ്ട്. ഇനി നമ്മള് തെർമോകോളിന്റെ നമ്മളെ മീനൊക്കെ കൊണ്ടുവരുമല്ലോ, കഴിക്കണ ഫിഷിനെ, അതിൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കാനുള്ള പരിപാടിയാണ്. അതിൽ വളർത്താൻ പരിപാടി ഒരു മീറ്റർ നീളവും വീതി. അപ്പോൾ കുറച്ചും കൂടി വിപുലീകരിക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാനുള്ള സംഭവങ്ങളാണല്ലേ. മാത്രം കൂടുതൽ ഒഴിവാക്കിയിട്ട് ഫുൾ അക്വാറിയം സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം തീറ്റ കൊടുക്കുന്ന ടൈമാണുണ്ടല്ലോ, 10 മണി. അപ്പോൾ ഞാൻ കറക്റ്റ് നമ്മൾ 10 മണിക്ക് വന്നതെന്ന് വെച്ചാൽ നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ, ഒരു ആ ഒരു വ്യൂ കാണാമല്ലോ വെച്ചിട്ടാണ് നമ്മൾ 10 മണിക്ക് വന്നിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇനി എന്താണ് നിങ്ങൾ തീറ്റ കൊടുക്കല്? എനിക്ക് അങ്ങനെ ആർട്ടിമിയ മെയിനായിട്ട് നമ്മൾ 4 നേരം ആർട്ടിമിയാണ് കൊടുക്കുക. ആർട്ടിമിയ പറഞ്ഞാൽ നമ്മൾ എഗ്ഗ് വിരിയിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത്. തുടക്കക്കാരായ ആൾക്കാർക്ക് ആർട്ടിമിയ പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല. എനിക്കറിയില്ല, എനിക്ക് ഗപ്പിൻ്റെ പരിപാടി ഒരു സാധനം അറിയില്ല. പക്ഷേ പറഞ്ഞാലും മൊയിന പറഞ്ഞാൽ ലൈഫ് ഫിഷ്, ഇതായി ലൈഫ് ഫുഡാണ് ഇത് രണ്ടും. നമ്മളിത് രണ്ടാണ് ഉപയോഗിക്കല്. 4 നേരമാണ് നമ്മൾ ഫിഷിന് ഫുഡ് കൊടുക്കുന്നത്. 4 നേരം കൊടുക്കുക. 4 നേരം കൊടുക്കുന്നത്, അതായത് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 മണിക്ക് രണ്ടാമത്തെ, ഒരു 1 മണി 2 മണി ആ സംതിങ് മൂന്നാമത്തെ കൊടുക്കും, 4 മണി ആ സംതിങ് ആകുമ്പോഴത്തെ 4th കൊടുക്കും. ഈ മൊയിൻ പറഞ്ഞാൽ ആർട്ടിമിയ 3 നേരം കൊടുക്കും ചെയ്യും, മൊയിൻ 1 നേരം. പക്ഷേ ഇതിന്റെ പകരം ചില ദിവസങ്ങളിൽ പെല്ലറ്റ് ഫുഡും കൊടുക്കും. ഇത് കൾച്ചർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബ് എങ്ങനെ മൊയിന ഉണ്ടാക്കാനുള്ളതൊക്കെ യൂട്യൂബിൽ മൂപ്പര് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ 4 നേരം ഒക്കെ തിന്നാൻ കൊടുക്കല്ലേ? ഞാൻ വീട്ടിൽ 1 മാസത്തിൽ ഒരിക്കൽ തിന്നാൻ കൊടുത്താൽ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യലുള്ളത്. ഹൈബ്രിഡ് ഗപ്പി ആയതുകൊണ്ട് ഇവർക്ക് 4 നേരമെങ്കിലും ഫുഡ് കൊടുക്കണം. നമ്മൾ കൊടുക്കാൻ നല്ല ക്വാളിറ്റി കിട്ടുള്ളൂ, എല്ലാ കളറും ക്വാളിറ്റി കിട്ടുള്ളൂ. കളറും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്ടർ ചേഞ്ചിങ്, ഫുഡ് മാത്രമല്ല വാട്ടർ ചേഞ്ചിങ്, അതുപോലെ എയറേഷന്, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗപ്പിനെ നമുക്ക് എന്താ നമ്മളെ കസ്റ്റമറിന് കൊടുക്കാൻ കഴിയും, ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ച് റിസ്ക് ഉള്ള വരെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ വീട്ടിൽ വളർത്തുന്നത്, നമ്മൾ ഒരുപാട് ആൾക്കാർ കുട്ടികൾ വളർത്തുന്നുണ്ട് വീട്ടിൽ, അതൊക്കെ ജസ്റ്റ് എന്താ ചെയ്യുക, ഞാൻ 1 മാസത്തിലേക്ക് അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് തിന്നാൻ കൊടുക്കുക. അതേപോലെ ഒന്നല്ല ആ ഒരു കളറും ഗപ്പിക്ക് അധികം നല്ലൊരു കളറും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ബിൽഡായി ഒരുമാതിരി ഇതുണ്ടല്ലേ, ചിറകിൻ്റെ കളറും മേലെ കളറും അതൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഇപ്പം മൂപ്പര് പറഞ്ഞ മാതിരി നല്ല രീതിയിൽ എന്താ ഫീഡ് ചെയ്യണം, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റണം. അങ്ങനെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ വീട്ടിലാണെന്ന് ശ്രദ്ധിക്കാറില്ല. ഇത് അത്രയും എന്താ പറയുക ക്വാളിറ്റിയുള്ള ഗപ്പികളായതുകൊണ്ട്, ഹൈബ്രിഡ് ഗപ്പികളായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞവരെ ചെയ്യാം, മൂപ്പരെ കോൺടാക്ട് ചെയ്യാതെ ഇൻസ്റ്റൻ്റ് കാര്യങ്ങളൊക്കെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ഏകദേശം 1 മാസത്തിലൊക്കെ എത്ര രൂപേൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ വരില്ലേ? ഇഷ്ടംപോലെ കണ്ടമാനം ഓർഡറുണ്ട്. നമ്മൾ ശരിക്കും ഞാൻ ഈ മേഖലയ്ക്ക് ഇറങ്ങിയിട്ടില്ല, അത് നമ്മളൊരു സൈഡായിട്ടുള്ളൊരു ജസ്റ്റ് മാനസികമായിട്ടുള്ള സുഖത്തിനായിട്ട് ചെയ്യുന്നത്. അലങ്കാരത്തിന് ഇത് ശരിക്കും ഇതിമേക്ക് ഇറങ്ങുകയാണ്, നമ്മളൊരു വരുമാന മാർഗമായി നമ്മൾ കണക്കൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു 25 രൂപ 30 രൂപ ആ റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യും കിട്ടും. അതൊരു 15 വെറൈറ്റി ആയിരിക്കും, ഒരു അത്യാവശ്യം ഒരു നല്ലൊരു ബ്രീഡർക്ക് 15 വെറൈറ്റീൻ്റെ മേലേക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരാളിമ്പാടും സഹായം ആവശ്യം വരും. ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് പോയി വേറെ ചാറ്റിങ്ങും കാര്യങ്ങളും അത് വേറെയുണ്ട്. അപ്പോൾ ഒരു ദിവസം 200 കോള്, പിന്നെ എന്താ ചെയ്യുക 200 ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട് ഫോൺ വഴി, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്താ ഡയറക്റ്റ് മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും ഡിമാൻഡുള്ളൊരു സാധനം എനിക്ക് ഒരിക്കലും അറിയില്ലേനു. ഞാൻ ആ വീട്ടിൽ ആ ചെറിയ കുയ്യിൽ മീൻ വളർത്തുന്നല്ലാതെ ഗപ്പിക്ക് ഇത്രയും ഡിമാൻഡുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലേനു. അപ്പോൾ ഏകദേശം ഒരു 19,000 രൂപേൻ്റെ ഓർഡർ 1 മാസം മൂപ്പർക്ക് വരുന്നുണ്ട്. രണ്ട് ഫാമിലും ഈ ഫിഷ് വിറ്റിക്കാണ്ട് തന്നെയാണ് ഈ ഫാമൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഈ ഫാം ഫുള്ള് ബിൽഡ് ചെയ്താണ്ട് മൂപ്പര കഴിക്കുന്ന പൈസ ഇറക്കിയാണ്ടല്ലോ കേട്ടോ, ഒക്കെ ഇതിമന്ന് കിട്ടുന്ന പൈസ തന്നെയാണല്ലേ, ഒക്കെ ഇതിമന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇറക്കിയുള്ളത്. ഈ ലോക്ക്ഡൌൺ കാലത്താണ് എന്താ ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ടില്ല, അതിന്റെ മുമ്പ് വീട്ടിന്റെ മുകളിലായിരുന്നു കൊണ്ടല്ലേ ചെറിയ രീതിയിൽ എന്താ മൂപ്പര ഇഷ്ടത്തിന് നമ്മൾ വീട്ടിൽ വളർത്തുന്നുണ്ട്, അതേപോലെ തന്നെ ഹൈബ്രിഡ് ഗപ്പി മൂപ്പര് വീട്ടിൽ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്തേതു ഈ ലോക്ക്ഡൌണിൽ ഒന്നും കൂടി എന്താ ചെയ്യാ ഉഷാറാക്കിയത്, മൂപ്പര് നിങ്ങള് ഇതല്ലേ ഫിസിക്കൽ ട്രെയിനിങ് PT മാഷാണ് സ്കൂളിൽ, പിന്നെ ഇപ്പോൾ നമുക്കറിയാലോ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ PT സാറുമാർക്ക് ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ലല്ലോ, PT ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും മൂപ്പര് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു ഈ പരിപാടി നമുക്ക് ഇരുന്നു സ്ഥിരമായിട്ട് ഈ ഒരു മേഖലയ്ക്ക് ഇറങ്ങാനുള്ളൊരു പരിപാടിയിലാണ്. PT മാഷുമായി കിട്ടിങ്ങാട്ടി വരുമാനം കഴിച്ച് ദിമന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ദിമ ഇരിക്കാമല്ലോ, അത് ജസ്റ്റ് സ്കൂളിൽ പോകേണ്ട ടൈം ആണെങ്കിലും ഇനിയിപ്പോൾ പോയാലും ഇത് നോക്കാമല്ലോ. ഫുള്ളായിട്ട് ദിവസം പിന്നെ ഫുള്ളായിട്ട് ഫുട്ബോൾ കോച്ചിങ് ആണുള്ളത്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടമുള്ള ആളുകളെ ഇതിന് ഇരിക്കാൻ പാടുള്ളൂ, അല്ലാതെ വെറുതെ പൈസ കിട്ടുന്ന പറഞ്ഞാണ്ട് എന്താ ഒരു മേഖലയ്ക്ക് നമ്മൾ വരാൻ പാടില്ല, അത് ഇതിൻ്റെ കാരണം മാത്രമല്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അപ്പോൾ ഒരുപാട് ആൾക്കാർ വീട്ടിലും ഇതൊക്കെ അടിപൊളിയായിട്ട് ഗപ്പി വളർത്തുന്നവരൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കൊന്നും ഇങ്ങനത്തെ വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല. കാര്യം ഇപ്പോൾ തന്നെ മൂപ്പര് തുടങ്ങി, ഒരു മൂപ്പര് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട കാര്യമൊന്നും അറിയില്ലല്ലേ, ആരും ശ്രദ്ധ പെട്ടിട്ടില്ല. നമ്മളെ കസ്റ്റമേഴ്സ്, അതായത് നമ്മളെ ഫിഷ് എടുക്കുന്ന കസ്റ്റമേഴ്സ് അവർ പറഞ്ഞതാണ്. അങ്ങനെ നമുക്ക് അത് ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല, മീനെ വിൽക്കുന്ന ഒരിക്കലും അത് യൂട്യൂബായിട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയായിട്ടും ലിങ്ക് ചെയ്യേണ്ട ഒരു ശ്രദ്ധയിൽ മൈൻഡിൽ വരില്ല അങ്ങനെ ആർക്കും. പക്ഷേ മൂപ്പര് അത് ചെയ്തപ്പോൾ 1 മാസം കൊണ്ടാണ് വണിക്കുക, 1 മാസം കൊണ്ട് വണിക്കുക. ഇപ്പോൾ ഏകദേശം 1000 വാച്ചിങ് അവർ ആയല്ലേ, 4000 വാച്ചിങ് അവർ എന്തെങ്കിലും യൂട്യൂബിൽ മോണിറ്റൈസ് ആവും. അപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ ഇവിടുന്നും കിട്ടില്ല തുടങ്ങും. അപ്പോൾ അത്രയും എന്താ പറയുക ആൾക്കാർ സെർച്ച് ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് എന്താ ഗപ്പി അല്ലെങ്കിൽ ഫിഷ് എല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ പെറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്.
സോ അതിലൊരു സംഭവം തന്നെയാണ് ഈ ഗപ്പിയും കാര്യങ്ങളൊക്കെ. അപ്പം ഇനി മൂപ്പര് എന്താ ചെയ്യുക, അതിൻ്റെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം, പിന്നെ മൂപ്പരടുത്തുള്ള വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ഞാൻ അടിപൊളി ഷോട്ടൊക്കെ ആയിട്ട് കാണിച്ചു തരാട്ടോ. അപ്പം ഇനി മൂപ്പര് അത് കൊടുത്തോട്ടെ, നമുക്ക് കണ്ടിരിക്കാം. സോ മൂപ്പര് തീറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. ഫീഡിങ് 10 മണിക്കാണല്ലോ ഇപ്പോൾ ഫസ്റ്റത്തെ ഫീഡിങ്ങിൽ. ഇന്നത്തെ 10 മണിക്കാണ് നമ്മൾ ഫാമിൽ വരിക, പിന്നെ ഫാമിൽ എല്ലാ സമയവും അതിൽ 3 മണി വരെയൊക്കെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുന്നതിൻ്റെ ബാക്കി സമയം മുഴുവനായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഫീഡിങ്ങാണ്. മൂപ്പര് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തോട്ടെ. എന്തായാലും മൂപ്പര് ഫീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം കണ്ടോ, അവിടെയൊക്കെ ഗപ്പികളാട്ടോ ഗേസ്. ഇതിലൊക്കെ കണ്ടോ, ഇതിലൊക്കെ ഗപ്പികളുണ്ട്. ഇതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മുകളിലത്തെ ഫാമത്തെ എന്ത് ചെയ്യാം, അവിടുന്ന് വലുതായി രേഷമാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ഇത് സെല്ലിങ്ങിന് വേണ്ടിയാണ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒരുപാട് മീനുണ്ട്, നമുക്ക് മുകളിലത്തെ അതും കൂടി ഒന്ന് കാണണം കേട്ടോ. വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ മൂപ്പര് തിന്നാൻ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ ഫിഷ് വെറൈറ്റീസും കാര്യങ്ങളും ഉള്ളതെന്നൊക്കെ. കുറച്ച് കൊടുക്കാൻ പാടുള്ളൂണ്ടല്ലേ, അതായത് ഇപ്പൊ ഈ തണുപ്പ് കാലമായല്ലോ, ഇനി 2 മാസം ഫിഷ് നന്നായിട്ട് ഡെത്ത് ആവാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. അങ്ങനെ ഉണ്ടോ, തണുപ്പുള്ള ടൈമില് ഫിഷ് ഡെത്ത് ആവും? അതായത് മൂടി വെക്കുക, അതായത് തുടക്കക്കാരായ ആൾക്കാരാണെങ്കിൽ മൂടി വെക്കാൻ ശ്രമിക്കുക ഫിഷ്. അതായത് നല്ല തണുപ്പ് കാലമാണ് ഇനി വരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ ഫുഡ് ചിലപ്പോ ഞാൻ ഇപ്പൊ 4 നേരമുള്ളത് ഇപ്പൊ കുറച്ചിട്ടുണ്ട്, ഇപ്പൊ 3 നേരം ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. തണുപ്പ് കാലത്ത് ഫുഡ് കുറക്കണം, ആ ഫുഡ് കുറക്കണം. അതായത് അവര് കൂടുതൽ ഫുഡ് എടുക്കൂല, വെള്ളത്തിന് എപ്പോഴും തണുപ്പുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം തുടങ്ങും. ഫുഡ് എടുക്കാതാവുക, പതിയെ നീങ്ങുക, ഒരു ഉഷാറ് കാണിക്കാതൊക്കെ വരും. വെള്ളം തണുപ്പ് കൂടുതൽ വാട്ടർ ചേഞ്ചിങ് ചെയ്യാതൊക്കെ, വേസ്റ്റ് ഒഴിവാക്കുക, അടിയിലെ വേസ്റ്റ് പൈപ്പിട്ട് വലിച്ചിട്ട് ഒഴിവാക്കുക. ആ കുറേ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു 5 റുപ്യേൻ്റെ അതുണ്ട്, അത് എടുത്തുകൊണ്ട് വേസ്റ്റ് ഒഴിവാക്കി കൊടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വാട്ടർ ചേഞ്ച് വെള്ളം കയറ്റി കൊടുക്കുക, വേസ്റ്റ് ഒഴിവാക്കി വെള്ളം കുറച്ച് കയറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ചൂടുവെള്ളം കയറ്റി കൊടുക്കുക, ചൂടുവെള്ളം മീൻ ചാവില പാതി പച്ചവെള്ളം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ. ഇതിന് പ്രോബ്ലം പറ്റാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂലേ. ഇതാണ് തീറ്റുണ്ടാക്കണേ, ഫുഡ് ആയിട്ട് കൊടുത്ത ആർട്ടിമിയ ഇത് ഉണ്ടാക്കുന്നുണ്ടാകത്ത് കണ്ട് ഇത് ഒരു എഗ്ഗാണ്. എഗ്ഗ് നമ്മൾ ഏറേഷൻ കൊടുത്തിട്ട് ഉപ്പ് കല്ലുപ്പിട്ടിട്ട് വിരിയിപ്പിക്കലാണ്. 24 മണിക്കൂറാണ് ഇത് വിരിഞ്ഞ് കിട്ടണമെങ്കിൽ. ഇന്ന് 8 മണിക്ക് കിട്ടാ, നാളെ 8 മണിയാകുമ്പോഴത്തിന് വിരിഞ്ഞ് കിട്ടും. ഇതിങ്ങനെ കല്ലിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കലാണ്. ഇതൊക്കെ എഗ്ഗാണ്, ഇത് ഈ സൈഡിലൊക്കെ ഇതൊക്കെ റൊട്ടേഷൻ ചെയ്ത് വിരിയലാണ്. അങ്ങനെയാണല്ലേ സംഭവം. നമുക്ക് ഇപ്പൊ കുറച്ച് ഫിഷ് ഉള്ളതുകൊണ്ട് ഒരു 5 വെറൈറ്റി ആണ് കുറച്ച് എഗ്ഗെ വിരിയിപ്പിക്കലുള്ളൂ. ഇങ്ങനെയാണ് അടിയിലെ ഏറേഷൻ കൊടുത്തോണ്ടല്ലേ, അടിയിലെ ഏറേഷൻ കൊടുത്താണ് വിരിയിപ്പിക്കല. ഇനിയിപ്പൊ ഇന്ന് 8 മണിക്ക് ഇട്ടാ നാളെ 8 മണിക്ക് വരികയുള്ളൂ. 24 മണിക്കൂർ ഇങ്ങനെ ഇട്ടാ മതല്ലേ. ഓക്കെ, അതുപോലെ തന്നെ മൊയ്ന പറഞ്ഞത് എഗ്ഗല്ല, ഞമ്മക്ക് കൾച്ചർ കുറഞ്ഞിട്ട് ചെയ്യലാണ്. നമ്മളിവിടെ താറാവ് കുളത്തിലെ ചെയ്യലേ, അതിന് ഈസ്റ്റോ കരളപ്പുണ്ണാക്കോ ഒന്നും വേണ്ട. സാധാരണ എല്ലാവരും ഈസ്റ്റും കരളപ്പുണ്ണാക്കിലാണ്. അതൊന്നും ഇല്ലാതെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്, ചാനലുണ്ടല്ലോ. ഡീറ്റെയിൽ ആയിട്ട് താല്പര്യമുള്ളതൊന്നും ഇതിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യാം, നേരെ മൂപ്പര ചാനലിൽ പോവുക. ഒക്കെ കംപ്ലീറ്റ് ഒരു ഗപ്പി വിശ്വാമം നടത്തിക്കൊണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും മൂപ്പര ചാനലിൽ ഇട്ടിട്ടുണ്ടോ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നിങ്ങളെ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ മുകളിലത്തെ ഫാമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം, പിന്നെ ഇവിടെയുള്ള വെറൈറ്റീസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്രയും ഉള്ള നമ്മളൊന്ന് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലത്തെ ഫാം ഒന്ന് കാണാം, പിന്നെ ഇവിടുത്തെ വീഡിയോസ് ഒന്ന് ഇവിടെയുള്ള വെറൈറ്റീസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നിങ്ങളുടെ അടുത്തുള്ള വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കല്ലേ. 5 വെറൈറ്റി അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളല്ലേ. അപ്പോൾ ഇതേതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്? യെല്ലോ ടാക്സി. യെല്ലോ ടാക്സി പറഞ്ഞ മീനാണ്. യെല്ലോ ടാക്സിയുടെ അല്ല, എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. യെല്ലോ ടാക്സിയുടെ പറഞ്ഞാൽ പയർ സ്ട്രെയിൻ ആണ്, ഇത് യെല്ലോ ടാക്സി പറഞ്ഞ സ്ട്രെയിൻ ആണ്. ഓക്കെ ഓക്കെ. മാർക്കറ്റിൽ 800 രൂപ റേഞ്ച് വരുന്നുണ്ട്. നല്ല റേറ്റുള്ള മീനാണല്ലേ. ക്വാളിറ്റിക്കാണ് കേട്ടോ, അവനാൻ്റെ ക്വാളിറ്റി എത്രമാത്രം നിലനിർത്തി പോകണോ അത്രമാത്രം ഫിഷിന് റേറ്റ് ഇടാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് ബിഗിയർ മൊസൈക്ക് അല്ലേ. ആ ബിഗിയർ മൊസൈക്ക് 2 വെറൈറ്റി ഉണ്ട്. 2 വെറൈറ്റി പയ ലൈനേജ് ഉണ്ട്, നമ്മുടെ കയ്യില് പുതിയ ലൈനേജ് ഉണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പുതിയ ലൈനേജ് ആണ്. പുതിയ ലൈനേജ് പക്കാ ലൈനേജ് ഉള്ളതാണ്. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള മീനാണല്ലോ. ഇയർ ടൈപ്പും അതുപോലെ തന്നെ ലൈനേജ് വാലിന്റെ ലൈനേജ് ഒക്കെ പക്കയാണ്.
നല്ല അടിപൊളി മീനാണ്, നല്ല കാണാനൊക്കെ നല്ല രസമുള്ള മീനാണ്. ബിഗ്ഗിയർ ടൈപ്പ് തന്നെ വെറൈറ്റിയാണ്. ഇപ്പൊ ബിഗ്ഗിയർ ടൈപ്പിനാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ തിരക്കുന്നത്, ഡിമാൻഡ് ഉള്ളത് ഈ മീനാണ് ഏറ്റവും കൂടുതൽ. പ്ലാറ്റിയം റെഡ് പുതിയ ലൈനേജ് ഉണ്ട്, പഴയ ലൈനേജ് ഉണ്ട്. ഇതൊക്കെ മാർക്കറ്റിൽ ഇപ്പൊ നല്ല ഡിമാൻഡ് നിൽക്കുന്നുണ്ട്, പഴയ ലൈനേജും പുതിയ ലൈനേജും തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? എച്ച് ബി ബ്ലൂ റിബൺ അല്ലേ? പഴയ ലൈനേജ് ആണ്, പക്ഷെ ഇപ്പോഴും മാർക്കറ്റിൽ ക്വാളിറ്റി നിലനിർത്തി ചെയ്താല് നല്ല മാർക്കറ്റ് ഉണ്ട്. നല്ല ഇയർ ക്വാളിറ്റി, നല്ല ലൈനേജ്. എന്ത് ഇയർ ക്വാളിറ്റി ആണോ? ഇല്ല, ഇയർ ക്വാളിറ്റി അത് റിബൺ ടൈപ്പും ആണ്, പിന്നെ നീല കളറ് നല്ല ഷെയ്ഡിങ് ആയിട്ട് കാണാൻ കഴിയും. ടെക്സിഡോ ലൈറ്റ് ബ്ലൂ പറഞ്ഞ ഇതേ ടൈപ്പുള്ള ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഇറങ്ങിയിട്ടുണ്ട്. ഇത് ആൽബിനോ പ്ലാറ്റിനം വൈറ്റ്, ആൽബിനോ ടൈപ്പാണ്. ചുവന്ന കണ്ണായിരിക്കും. ഇപ്പൊ നമ്മൾ ഇതുവരേക്കും കാണിച്ചതൊക്കെ ബ്ലാക്ക് ഐ ആണ്, കറുത്ത കണ്ണിനാണ്, ചുവന്ന കണ്ണാണ്. ശരിക്കും നോക്കിയാലേ കാണുള്ളൂ, ക്യാമറ കാണാൻ ബുദ്ധിമുട്ടാണ്. ആൽബിനോ, അതായത് ആൽബിനോസിനെ നന്നായിട്ട് കെയർ ചെയ്യണം. ബ്ലാക്ക് ഐനിങ് കാട്ടിയും കൂടുതൽ കെയർ ചെയ്യണം. ഈ റെഡ് ഐനിങ് ആ റെഡ് ഐനിങ് ഉള്ള അങ്ങനെ ഉണ്ടോ? ആ ഉണ്ട്. കുറച്ചുകൂടി കെയർ കൂടുതൽ വേണ്ട മീനാണല്ലേ ഇത്. യെല്ലോ ഷെയ്ഡിങ്ങും റെഡ് ഷെയ്ഡിങ്ങും കയറാതെ ശ്രദ്ധിക്കണം. എങ്ങനെ? പ്യുവർ വൈറ്റ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ റെഡിഷ് ഫുഡ് കൊടുക്കാൻ പാടില്ല, അതേമാതിരി മൊയ്ന ആർത്തിമി ഒന്നും കൂടുതൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ നോക്കിയാലേ ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളല്ലേ. എന്നാലും പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഈ യെല്ലോ ഷെയ്ഡിങ്ങും റെഡ് ഷെയ്ഡിങ്ങും കയറാൻ സാധ്യത കൂടുതലാണ്. പിന്നുള്ളത് ആ ഇത് പ്ലാറ്റിനം റെഡ്, പുതിയ ലൈനേജ് ഇല്ല, അത് പരിചയപ്പെടും. പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ ആണ്, പുതിയ ലൈനേജ് ആണ്. പഴയ ലൈനേജ് നമ്മളെടുത്ത് കൊടുക്കാണ്. അതവിടെ നമ്മൾ മുകളിലെ ഫാമിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇത് പുതിയ ലൈനേജിന്റെ എന്റെ ബ്രൂഡാണ്, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇത് ബ്രീഡ് ചെയ്യാ അടിപൊളി വ്യൂ ഉള്ള മീനല്ലേ. മുകളിൽ നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്. ഞാൻ 2500 സംതിങ്ങിനാണ് എടുത്തത്. ആ നല്ല കളറുള്ളത് മെയിലാണ്? ആ മെയിലാണ്, മെയിലാണ്. ഫീമെയിൽ മറ്റേ ടൈപ്പ് അല്ലേ? ഓക്കേ, ഒന്ന് ബ്രീഡ് ആവാനായിട്ട് ഒന്ന് ബ്രീഡ് ആയതാണ്. ആ ഓക്കേ ഓക്കേ, നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു നല്ല കാണാൻ നല്ലൊരു ചൊറുക്കുള്ള മീനല്ലേ. നല്ല വിലയുണ്ടല്ലോ, അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള മീനല്ലേ. ഒരുപാട് ആൾക്കാർ എന്നും തുടക്കക്കാർ ചോദിച്ചു വരുന്നൊരു ചില്ലി മുസ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ, മുകളിലത്തെ ആ ഫാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിറങ്ങി. അവിടെ ഒരു ഫാം കൂടി ഉണ്ട്, അതിലാണ് ബ്രീഡും കാര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇനി അതൊന്ന് കാണാം കേട്ടോ. നമുക്ക് ആ കേറാം, മുകളിലാണല്ലോ അല്ലേ. അപ്പോ ഇതാണ് എന്താ ഉണ്ട് കുഞ്ഞുങ്ങൾ എവിടെയാണ് റെഡി ആക്കലേ? അതായത് അവിടുന്ന് ബ്രീഡ് ചെയ്ത് ഒരു ദിവസം അവിടുത്തെ ചെറിയ വട്ടപാത്രത്തിൽ ഫുഡ് കൊടുത്തതിന് ശേഷം പിറ്റത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് മാറ്റും, വലിയ ബേസിലേക്ക് ഇറക്കി വിടും. ഒന്നും ഇവിടെ ഒന്നും സെറ്റ് ആക്കിയിട്ട് ഇവിടെ കഞ്ഞിയും പിടിച്ച കേസും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്യാണ്ട് കുറച്ച് അറേഞ്ച്മെന്റ് ഒക്കെ വരുന്നുള്ളല്ലേ. ഇതൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ കയറ്റിട്ടുണ്ട്. ഇവിടെ മീന്റെ കുട്ടികളെ ഇവിടെ നിന്നാണ് വലുതാക്കിയിട്ട് താഴത്ത് കൊണ്ടുപോയിടല്ലേ. ആണും പെണ്ണും തിരിച്ച് ഇട്ടതിന്റെ ശേഷം താഴത്ത് കൊണ്ടുപോയി. പ്ലാറ്റിനം ഇയറിന്റെ കുട്ടികളാട്ടതൊക്കെ ഞങ്ങൾ വലുതാവാൻ വേണ്ടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വലുതായ നേരെ ഇത് വെറും 15 ദിവസത്തെ സൈസ് ആണ്. 15 ദിവസം ആയപ്പോഴത്തേനാണ് ഈ വലുപ്പം വന്നത് അല്ലേ. ഓക്കെ, എന്നിട്ട് കുറച്ച് അത്യാവശ്യം സൈസ് ആയാലും അങ്ങോട്ട് കൊണ്ടുവരും. ഇതൊക്കെ ഇത് പ്ലാറ്റിനം റെഡ് പുതിയ ലൈനേജ് ഇപ്പൊ നിങ്ങൾ കണ്ട അതിന്റെ മെയിലാണ്, ആണും പെണ്ണും തിരിച്ചിട്ടാണ് ഞാൻ. ഓക്കെ, ഇത് മെയിലാണല്ലേ. ഇതിപ്പോ ഇനി ഇത് അത്യാവശ്യം വലുപ്പായിക്കൊണ്ടല്ലോ, ഇനി എന്നാ മാറ്റാ? ഒരു മാസം കൊണ്ട് മാറ്റും. ഒരു മാസം കൊണ്ട് ആ താഴത്തെ ഫാമ് കൊണ്ടുപോയിടും അല്ലേ. മെയിലാണല്ലോ കുറച്ചും കൂടി കാണാൻ, എല്ലാ മീനുകളും രസം കാണാന് മെയിലാണ് കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവും അല്ലേ. ഇതൊക്കെ ഈ ഫ്രിഡ്ജ് കേസൊക്കെ ഇനി ഇങ്ങനെ ഞാൻ നടന്നില്ല. ഇപ്പൊ സ്റ്റോക്ക് കുറവായതുകൊണ്ട് അതായത് ഇത് കുറച്ചും കൂടി വിപുലീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കി വെച്ചിരിക്കാണ്. ഇതിലൊക്കെ ഇനി മീൻ വരൂടെ, കംപ്ലീറ്റ് മീൻ കൊണ്ടുവരാനുള്ള ഫുൾ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നേരത്തെ മച്ചാൻ പറഞ്ഞ പോലെയാണ്. ഒക്കെ ഇവിടെ ഒക്കെ എന്താ പറയുക, സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങിലാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഗപ്പി ഫിഷ് ഫാമിൻ്റെ വീഡിയോസാണ് നമ്മൾ ഇന്ന് കണ്ടത് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തുടങ്ങാം. ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി, മൂപ്പരെ അവിടെ തിന്നാൻ കൊടുക്കുകയാണ്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള ബാൻഡിങ്ങിലാണ്. ഏകദേശം എല്ലാം ഈ ഫാമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞില്ല, പൈസ ഉണ്ടാക്കാനല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു മേഖലയാണ്. എല്ലാ നിങ്ങൾക്ക് എല്ലാവിധ ട്യൂട്ടോറിയലും കാര്യങ്ങളും എങ്ങനെ വളർത്താം, എങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് മൂപ്പർ ചാനലുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ നമ്മുടെ സൺഡേ ഫണ്ടേ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു ഇന്ന്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം, അല്ലെങ്കിൽ ഒരിക്കലും സൺഡേ ഫണ്ടേ എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ടെക് ചാനലാണ്, അതിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോസ് എന്തെങ്കിലും കൊണ്ടുവരാനുള്ള പ്ലാനിങ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ വളരെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതായൊന്ന് കമൻറ്റ് ചെയ്തിടാം, നമുക്കത് നോക്കാവുന്നതാണ് കേസ്. അപ്പോൾ നിങ്ങൾ എന്ത് വെറൈറ്റി, ഒരുപാട് മറ്റൊരു വെറൈറ്റി ഒന്നും ഇടരുത്, ജസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വെറൈറ്റി ഞങ്ങൾ ഇടുകയാണ് നമുക്ക് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി എന്താ, ക്യാഷും കുറവായതുകൊണ്ടാണ് നമ്മൾ അധികം വെറൈറ്റി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തത്. സോ നമുക്ക് എന്തായാലും കുറച്ച് മൂവ് അനുസരിച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ നോക്കാം. ഏതപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൂപ്പറ ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെക്നോളജി വീഡിയോയിലൂടെയും അഥവാ അടുത്ത സൺഡേ ഫണ്ട് എപ്പിസോഡ് നമ്മൾ ഞായറാഴ്ച പറ്റുകയാണെങ്കിൽ ഇടും. എല്ലാ സൺഡേയും കൊണ്ടു പോകണം ഈ എപ്പിസോഡ് എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കണ്ടൻറ്റ് വേണം കേസ്, എല്ലാ വെറൈറ്റി ആയിട്ട് കണ്ടൻറ്റ് വേണേ. സോ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും വീണ്ടും കണ്ടോ. അതെ, ഗുഡ് ബൈ.